ഡൽഹി വിമാനത്താവളത്തിൽ തടഞ്ഞതിനാൽ കേരളത്തിൽ നിന്നുള്ള മത്സരാർത്ഥികൾക്ക് അസർബൈജാനിൽ നടന്ന അന്തർദേശീയ ജീറ്റ് കുനദോ ചാമ്പ്യൻഷിപ്പ് നഷ്ടമായി. ദേശീയ തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആറ് വിദ്യാർത്ഥികളെയും പരിശീലകനെയും അകാരണമായി തടഞ്ഞുവെന്നാണ് പരാതി. ചാമ്പ്യൻഷിപ്പിന് പോകാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ടീമിലേക്ക് ആറ് കുട്ടികളാണ് തെരഞ്ഞെടുക്കുന്നത്. അവർക്ക് ഡൽഹി എയർപോർട്ടിലെ ഞങ്ങളെല്ലാ പേപ്പേഴ്സും വിചാരിക്കും, വിസയും ടിക്കറ്റ് വിസയ ഇൻഷുറൻസ് കംപ്ലീറ്റ് പേപ്പേഴ്സ് അവരുടെ ഹോട്ടൽ ബുക്കിങ്ങും അവിടുത്തെ റേഷൻ എല്ലാ പേപ്പേഴ്സും ഉണ്ടായിരുന്നു. അത് കൊടുത്തു. അവിടെ എയർപോർട്ടിലെ ഫ്ലൈ ദുബായിയുടെ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളിതിൻ്റെ പേപ്പേഴ്സ് എല്ലാം കൊടുക്കും. ആദ്യം ടിക്കറ്റും പാസ്പോർട്ടും കൊടുക്കുന്നൊക്കെ അതിന് കേരളത്തിൻ്റെ കണ്ടപ്പോൾ അവരുടെ മോൻ ഇതായി. എനിക്കൊരു സൗത്ത് ഇന്ത്യക്കാരോടുള്ള ശരിക്കൊരു വേദനയായിട്ട് അവരെ കാണിച്ചിട്ടുള്ളത്. സ്കൂളിൽ പോകാൻ വരെ മടിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഇത്രയും വലിയൊരു സ്കൂളിൽ നിന്ന് സഹിച്ചു വന്നിട്ട് ലാസ്റ്റ് ഒന്ന് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ മത്സരിച്ചില്ല, അതിന് പോകാൻ പറ്റിയില്ല എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ കഴിഞ്ഞ അഞ്ചിന് പുലർച്ചെ നാലിനുള്ള ഫ്ലൈ ദുബായ് വിമാനത്തിലാണ് മത്സരാർത്ഥികൾ അടങ്ങുന്ന സംഘം പുറപ്പെടാനിരുന്നത്. പുലർച്ചെ ഒന്നോടെ ഇവർ ബോർഡിംഗ് പാസ് എടുക്കാനെത്തിയപ്പോഴാണ് മത്സരാർത്ഥികളിൽ രണ്ടുപേർ പ്രായപൂർത്തിയാകാത്തവരാണെന്ന് പറഞ്ഞ് തടഞ്ഞത്. കുട്ടികളുടെ മാതാപിതാക്കളുടെ സമ്മതപത്രം ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കിയിട്ടും ബോർഡിംഗ് പാസ് അനുവദിച്ചില്ല. 3 മണിക്കൂറിലധികം വിമാനത്താവളത്തിൽ തങ്ങിയ ഇവർ പല ഉദ്യോഗസ്ഥരെയും നേരിൽ കണ്ട് വിവരം അറിയിച്ചിട്ടും ഫലമുണ്ടായില്ല. ഇതോടെ തിരികെ മടങ്ങുകയായിരുന്നു. മത്സരാർത്ഥികൾക്ക് 1,50,000 രൂപ വീതമാണ് ടിക്കറ്റ് ഉന്ന ഉൾപ്പെടെ ചിലവായത്. ഫ്ലൈ ദുബായ് എയർലൈൻസിനെതിരെ പരാതി നൽകുമെന്ന് പരിശീലകൻ രാജൻ ജേക്കബ്, മത്സരാർത്ഥികളുടെ ബന്ധുക്കളായ ആതിര അജോ, ബിജി റിജി, ലിജി വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.